ലോകത്തെ ഭീതിയിലാഴ്ത്തി കൊറോണ പടരുകയാണ് സംസ്ഥാനത്ത് രണ്ടു പേർക്കു കൂടി കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കഴിയുന്ന അമ്മയ്ക്കും മകൾക്കുമാണ് കൊറോണ സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് വടശ്ശേരിക്കരക്കാരായ അമ്മയ്ക്കും മകൾക്കുമാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് റാന്നിയിൽ നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച ഇറ്റലിയിൽ നിന്നെത്തിയവരുടെ ബന്ധുക്കളാണ് ഇരുവരും ഇറ്റലിയിൽ നിന്നെത്തിയ ഇവർ വടശ്ശേരിക്കരയിലെ ബന്ധുവീട്ടിലെത്തി ഏറെ നേരം ചിലവിട്ടിരുന്നു ഇതോടെ പത്തനംതിട്ടയിൽ മാത്രം പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് ഇറ്റലിയിൽ നിന്നും വന്ന ദമ്പതികൾ ഇവരുടെ മകൻ അയൽവാസികളും ബന്ധുക്കളുമായി ഒരു സ്ത്രീയും പുരുഷനും എന്നീ അഞ്ചു പേർക്ക് നേരത്തെ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഇവരുമായി അടുത്ത ഇടപഴകിയവരിൽ നിന്നും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ഇരുപത്തിയൊന്ന് പേരെ കോണഞ്ചേരി ആശുപത്രിയിലെ പ്രത്യേക വാർഡിലേക്ക് മാറ്റിയിരുന്നു ഇവരിൽപ്പെട്ട രണ്ടു പേർക്കാണ് രോഗബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് പേർ ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നുണ്ട് ഇതിൽ രണ്ടു പേർക്കാണ് ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഈ രണ്ടു പേരുമായി അടുത്തിടപഴകിയവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു പുതുതായി രോഗബാധ സ്ഥിരീകരിച്ച രണ്ടു പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോടൊക്കെ ഇടപഴകി എന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി രോഗബാധ സ്ഥിരീകരിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് അറിയിച്ചു നേരത്തെ ഏഴുപേരടങ്ങിയ എട്ട് സംഘങ്ങളെ രോഗികൾ ഇടപെട്ടവരെ കണ്ടെത്താനായി നിയോഗിച്ചിരുന്നു ഈ സംഘങ്ങളുടെ എണ്ണം പതിനൊന്നാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ടെന്ന് നൂഹ് വ്യക്തമാക്കി നിലവിൽ കോലഞ്ചേരി ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചവർ ഉള്ളത് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ രണ്ടു വയസ്സുള്ള കുട്ടിയെ കൂടി പത്തനംതിട്ടയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി ഇതോടെ സംസ്ഥാനത്ത് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം നൂറ്റി അൻപതായി എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ ആശങ്ക വേണ്ടെന്ന് കളക്ടർ പി ബി നൂഹ് വ്യക്തമാക്കി ഇന്നലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ നിന്ന് ചാടിപ്പോയ യുവാവിനെ വീട്ടിൽ നിന്ന് കണ്ടെത്തി തിരിച്ചെത്തിച്ചു സംസ്ഥാനത്തെ ആയിരത്തി പേർ നിരീക്ഷണത്തിലാണ് അതിനിടെ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പി ബി ബീനു വ്യക്തമാക്കി ആരോഗ്യമന്ത്രിയുടെ പേരിലടക്കം കോവിഡ് നയൻറ്റീൻ വൈറസിനെ സംബന്ധിച്ച് വ്യാജ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നാല് പരാതികൾ താൻ പോലീസിൽ നൽകിയിട്ടുണ്ടെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു രോഗബാധിതരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനും മഞ്ഞൾ കഷായം വെളുത്തുള്ളി കഷായം എന്നീ മരുന്നുകൾ കൊറോണ വൈറസിന് നല്ലതാണെന്ന് പ്രചരിപ്പിച്ചതിനും സൂര്യപ്രകാശത്തിൽ നിന്നാൽ വൈറസ് വരില്ല എന്ന സന്ദേശം നല്കിയത് എന്നീ സംഭവങ്ങളിലാണ് ജില്ലാ കളക്ടർ നേരിട്ട് പോലീസിന് പരാതി നല്കിയിരിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം പന്ത്രണ്ടായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് ലേണേഴ്സ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് എൻഫോഴ്സ്മെന്റ് നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാരും ബസ് ജീവനക്കാരും മുൻകരുതലുകൾ സ്ഥിരീകരിക്കണമെന്ന് ഗതാഗത കമ്മീഷനും അറിയിച്ചു സ്വകാര്യ ബസ് ജീവനക്കാർ മാസ്ക് ധരിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നാളെ മുതൽ പതിനേഴ് വരെ ലേഡേഴ്സ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അത്യാവശ്യമാണെങ്കിൽ ഉദ്യോഗസ്ഥരും പരീക്ഷയ്ക്ക് വരുന്നവരും കൃത്യമായി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു വകുപ്പിന്റെ കീഴിലുള്ള വാഹനങ്ങൾ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏത് സമയവും വിട്ടു നൽകണം സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം ബസ് സ്റ്റേഷനുകളിൽ വ്യക്തിശുചിത്വം പാലിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായും ബന്ധപ്പെട്ട ബസ് സ്റ്റേഷൻ മാനേജ്മെന്റുകൾ ഒരുക്കണമെന്നും അറിയിപ്പുണ്ട്